സമുദ്രത്തിൽ കേരളത്തിന്റെ പങ്ക് നാൾ വഴി ഭാഗം 3. 1899 മുതൽ 1910 വരെ സ്വദേശാഭിമാൻ, രാമകൃഷ്ണപിള്ള, ദർപ്പണം, കേരള പഞ്ചിക, സ്വദേശാഭിമാനി എന്നീ പത്രങ്ങളിലൂടെ ഉജ്ജ്വലവും ആവേശഭരിതമായ ലേഖനങ്ങൾ എഴുതി ദിവാൻ ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചു. 1900 തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവിന് ഈഴവ നേതാക്കൾ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. 1903 ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചു. 1907 തിരുവിതാംകൂറിൽ അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. 1908 ഇന്ത്യക്ക് പുറത്ത് ചെമ്പകരാമൻ പിള്ളയുടെ സാഹസിക സംരംഭങ്ങൾ. 1910 കേരളത്തിൽ ആദ്യത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലബാറിൽ കോഴിക്കോട്ട് രൂപീകരിച്ചു. സി കുഞ്ഞാവ് മേനോൻ സെക്രട്ടറി. സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ള തിരുവിതാംകൂറിൽ നിന്ന് September 26 നാട് കടത്തപ്പെട്ടു. വക്കം മൗലവിയുടെ സ്വദേശാഭിമാന പ്രസ്സും പത്രവും കണ്ടുകെട്ടി. 1911 ഭാരത് മാതാ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന ചെങ്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1912 കാറൽ മാർക്സിന്റെ ജീവചരിത്രം ഇന്ത്യൻ ഭാഷകളിലായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രസിദ്ധപ്പെടുത്തി. 1913 കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം കോഴിക്കോട്ട്. സേലം വിജയരാഘവ ആചാര്യ അധ്യക്ഷൻ. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ള എഴുതി. 1914 തിരുവിതാംകൂറിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണം. കൊച്ചി മഹാരാജാവ് ശ്രീരാമവർമ്മ സ്ഥാനത്യാഗം ചെയ്തു. 1915 ഹോം റൂൾ ലീഗിന്റെ ശാഖകൾ കോഴിക്കോടും തലശ്ശേരിയിലും സ്ഥാപിച്ചു. KP കേശവ മേനോൻ കോഴിക്കോട് ശാഖയുടെ സെക്രട്ടറി. തലശ്ശേരി ശാഖയിൽ BK കൃഷ്ണ മേനോൻ സജീവ പ്രവർത്തകൻ. 1916 കോൺഗ്രസിന്റെ മലബാർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1 മലബാർ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട്ട്. ആനി ബസന്ത് അധ്യക്ഷ. തൃശ്ശൂരിൽ ഹോം റൂൾ ലീഗ് സമ്മേളനം. ഗോകുല മെമ്മോറിയൽ അസോസിയേഷൻ സ്ഥാപിച്ചു. മലയാളത്തിൽ പ്രസംഗിക്കാൻ പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് പൊതുയോഗത്തിൽ നിന്ന് KP കേശവ മേനോന്റെ ഇറങ്ങിപ്പോക്ക്. സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ള കണ്ണൂരിൽ ചരവമടഞ്ഞു. 1917 രണ്ടാം രാഷ്ട്രീയ സമ്മേളനം കോഴിക്കോട്ട്. CP രാമസ്വാമി അയ്യർ അധ്യക്ഷൻ. K അയ്യപ്പൻ കൊച്ചിയിൽ സഹോദര സംഘം സ്ഥാപിച്ചു. 1918 കോൺഗ്രസിന്റെ 3 രാഷ്ട്രീയ സമ്മേളനം തലശ്ശേരിയിൽ. തൃശൂരിൽ കൊച്ചി മഹാജനസഭ. കൊച്ചി രാജ്യത്ത് ഉത്തരാദ ഭരണം ആവശ്യപ്പെട്ടു. 1919 കോൺഗ്രസ് സമ്മേളനം വടകരയിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സി ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ചു. എറണാകുളത്തും തൃശൂരിലും കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. TK മാധവന്റെയും EJ ജോണിന്റെയും നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ പൗരാവകാശ സമിതി. 1920 മലബാർ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിന്റെ അവസാന സമ്മേളനം മഞ്ചേരിയിൽ April 28. 1300 പ്രതിനിധികൾ. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ആശയ സംഘട്ടനം. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ. ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും കോഴിക്കോട്ട്. നിസ്സഹകരണ പ്രസ്ഥാനവും പ്രക്ഷോഭങ്ങളും. കൊല്ലത്തും തിരുവനന്തപുരത്തും കോൺഗ്രസ് കമ്മിറ്റികൾ. AK പിള്ളയാണ് ഇതിന് മുൻകൈ എടുത്തത്. 1921 കോൺഗ്രസിന്റെ അഖിലേഖയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ രാഷ്ട്ര സമ്മേളനം ഒറ്റപ്പാലത്ത്. April 23 കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ. ടി പ്രകാശം അധ്യക്ഷൻ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ. മലബാർ ലഹള. August 20 ആരംഭിച്ച ലഹളയിൽ 10,000 പരം ആൾക്കാർ മരിച്ചു. വാഗൺ ട്രാജഡി നമ്പർ 10. അടച്ചുപൂട്ടി തീവണ്ടി വാഗണിൽ 64 പേർ ശ്വാസം മുട്ടി മരിച്ചു. യാക്കൂബ് ഹസനെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തതിൽ കേരളമാകെ പ്രതിഷേധം. സി രാജഗോപാൽ ആചാര്യ തൃശൂരിൽ പ്രസംഗിച്ചു. 1922 1923 കോൺഗ്രസിന്റെ 2 പ്രവിശ്യ സമ്മേളനം പാലക്കാട്ട്. സരോജ നായിഡു അധ്യക്ഷത വഹിച്ചു. മിശ്ര ഭോജനവും പല സമ്മേളനങ്ങളും. K മാധവൻ നായർ, KP കേശവ മേനോൻ, കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ ശ്രമഫലമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തന്നെ മാതൃഭൂമി പത്രം കോഴിക്കോട്ട് March 17 പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1924 വൈക്കം സത്യാഗ്രഹം. 1924 ഏപ്രിൽ മുതൽ 1925 മാർച്ച് വരെ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് അല്ലമിൻ പത്രം തുടങ്ങി. 1925 ഗാന്ധിജി കേരളത്തിൽ. 1927 കോൺഗ്രസിന്റെ 3 പ്രവിശ്യ സമ്മേളനം കോഴിക്കോട്ട്. നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയം പാസാക്കി. ഗാന്ധിജി വീണ്ടും കേരളത്തിൽ. 1928 സൈമൺ കമ്മീഷനെതിരെ എറണാകുളത്തും കോഴിക്കോട്ടും പ്രതിഷേധ പ്രകടനങ്ങൾ. സൈമൺ ഗോ ബാക്ക് വിളികൾ കേരളമൊട്ടാകെ മുഴങ്ങി. 4 സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂരിൽ May 25 മുതൽ 27 വരെ
പണ്ഡിറ്റ് നെഹ്റു അധ്യക്ഷൻ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കി. നാട്ടുരാജ്യങ്ങളിൽ ഉത്തരവാദ ഭരണവും കേരള സംസ്ഥാന രൂപീകരണവും ആവശ്യപ്പെട്ടു. റെയിൽവേ തൊഴിലാളികൾ പണിമുടക്കി. 1929 സാർ എം വിശ്വേശ്വരയ്യരുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ സമ്മേളനം ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടു. 1930 ഏപ്രിൽ 15 പയ്യന്നൂരിലും മെയ് 12 കോഴിക്കോട്ടും ഉപ്പുനിയമ ലംഘനം. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 500 പേർ അറസ്റ്റിൽ. ജയിൽ ശിക്ഷ, പോലീസ് മർദ്ദനം. കോൺഗ്രസ് നിയമവിരുദ്ധ സംഘടനയെ പ്രഖ്യാപിക്കപ്പെട്ടു. 1931 അഞ്ചാം സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം വടകരയിൽ ബംഗാൾ നേതാവ് ജെ എം സെൻഗുപ്ത അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടു. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭണം ആരംഭിക്കാൻ തീരുമാനിച്ചു. പത്മാവതി ആശർ, നരിമാൻ, ടി പ്രകാശം തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ചു. 1931 മുതൽ 32 വരെ നീണ്ടുനിന്ന ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. നവംബർ 1 തിരുവിതാംകൂറിൽ പൊന്നറ ശ്രീധരന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ്. 1932 ആറാം സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം സാമുവൽ ആറൂന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട്. നിയമവിരുദ്ധമായതുകൊണ്ട് സംഘാടകരും നേതാക്കളും അറസ്റ്റിൽ. കോഴിക്കോടും കണ്ണൂരും പിക്കറ്റിംഗ് സമരം. എ വി കുട്ടിമാളുമ കൈക്കുഞ്ഞുമായി പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് വരുത്തി ജയിലിൽ പോയി. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്ര സമിതി രൂപം കൊണ്ടു. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കെ കേളപ്പൻ മരണം വരെ നിരാഹാരവ്രതം. ഗാന്ധിജിയുടെ നിർദ്ദേശം അനുസരിച്ച് സമരം പിൻവലിച്ചു. സെപ്റ്റംബർ 13 തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭണം ആരംഭിച്ചു. കേരളമൊട്ടാകെ ജനുവരി 8 ഗുരുവായൂർ ദിനം കൊണ്ടാടി. 1934 സോഷ്യലിസ്റ്റ് ആശയഗതികളുള്ള കോൺഗ്രസുകാർ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് യോഗം ചേർന്ന് കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. സി കെ ഗോവിന്ദൻ നായർ പ്രസിഡന്റും പി കൃഷ്ണപിള്ള സെക്രട്ടറിയും ഇ എം എസ് നമ്പൂതിരിപ്പാട് അഖിലേന്ത്യാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിപ്പ് മുടക്ക്. കൊച്ചി രാജ്യത്ത് 1000 വിദ്യാർത്ഥി സമരം. കർഷക പ്രക്ഷോഭങ്ങൾ പലയിടത്തും. 1935 ഏഴാമത് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് സമ്മേളനം കോഴിക്കോട്ട്. സംഘടന ഇടതുപക്ഷവാദികളുടെ പിടിയിൽ. സി കേശവിന്റെ മെയ് 13 കോഴഞ്ചേരി പ്രസംഗം. ദാരിദ്ര്യ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ തുടർന്ന് തിരുവിതാംകൂർ മുഴുവൻ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ. നിവർത്തന പ്രക്ഷോഭകരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചു. 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം. എ കെ ഗോപാലിന്റെ പട്ടിണി മാർച്ച് കണ്ണൂർ മുതൽ മദ്രാസ് വരെ 750 മൈൽ ദൂരം കാൽനടയായി മാർച്ച് നടത്തി. പി കെ നാരായണൻ നായർ പ്രസിഡന്റും കെ എ കേരളീയൻ സെക്രട്ടറിയുമായി അഖില മലബാർ കർഷക സംഘം രൂപീകരിച്ചു. കൊച്ചിയിൽ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടു. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടു. 1937 മിക്ക സീറ്റുകളും കോൺഗ്രസിന്. സി രാജഗോപാലാചാരി പ്രധാനമന്ത്രിയെ മദ്രാസിൽ മന്ത്രിസഭ. മലബാറിൽ നിന്ന് കോങ്ങാട്ടിൽ രാമൻ മേനോൻ മന്ത്രിസഭയിൽ. മലബാറിൽ മുസ്ലിം ലീഗ് ഒരു നിർണായക ശക്തിയായി തുടങ്ങി. അഖില കൊച്ചി രാഷ്ട്രീയ സമ്മേളനം തൃശൂരിൽ ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ അധ്യക്ഷൻ. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം തുടങ്ങാൻ തീരുമാനിച്ചു. 1938 ഹരിപുരയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം നാട്ടുരാജ്യങ്ങളുടെ മേൽ മുമ്പ് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. ഇതനുസരിച്ച് തിരുവിതാംകൂറിലും കൊച്ചിയിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായി. തിരുവിതാംകൂറിലെ ശ്രീമൂലം അസംബ്ലിയിൽ ടി എം വർഗീസ് ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചു. പട്ടം താണുപിള്ള പ്രമേയത്തെ പിന്താങ്ങി പ്രസംഗിച്ചു. തിരുവനന്തപുരത്ത് എ നാരായണപിള്ളയുടെ വക്കീൽ ഓഫീസിൽ February 23-25 ശ്രീ സി വി കുഞ്ഞിയാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ യോഗം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു. പട്ടം താണുപിള്ളയെ സംഘടനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പ്രായപൂർത്തി വോട്ടവകാശം, ഉത്തരവാദ ഭരണം, ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നിവയായിരുന്നു സംഘടനയുടെ ലക്ഷ്യങ്ങൾ. കൊച്ചിയിൽ കൊച്ചിൻ കോൺഗ്രസ് എന്ന മറ്റൊരു സംഘടന കൂടി രൂപമെടുത്തു. ജയപ്രകാശ് നാരായണന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ 9 പ്രൊവിൻഷ്യൽ സമ്മേളനം കോഴിക്കോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലുള്ള നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ടു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ നിയമലംഘന പ്രക്ഷോഭണം August 26 മുതൽ. ശംഖുമുഖം കടപ്പുറത്ത് നടന്ന യോഗത്തിൽ പ്രസംഗിച്ച പട്ടവും വർഗീസും അറസ്റ്റിൽ. എ നാരായണപിള്ളയുടെ മേൽ രാജ്യദ്രോഹ കുറ്റം. നെയ്യാറ്റിൻകരയിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ പോലീസ് വെടിവയ്പ്. ആലപ്പുഴയിൽ മഹായോഗവും പ്രകടനവും. പോലീസ് വെടിവയ്പ് അവിടെയും. ദിവാൻ സാർ സി പി രാമസ്വാമി അയ്യരുടെ കൊള്ളത്തായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും
അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് മഹാരാജാവിന് നിവേദനം നൽകി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും ഗവൺമെന്റ് നിരോധിച്ചു. നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും സംഘടന നിരോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ഷൻ കൗൺസിൽ എറണാകുളത്ത് നിന്നും പ്രവർത്തിക്കാൻ തുടങ്ങി. പലയിടത്തും പോലീസ് മർദ്ദനങ്ങൾ, വെടിവയ്പുകൾ. ഒക്ടോബർ 23 മഹാരാജാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനപ്രകാരം ഡിക്റ്റേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട അക്കാമ ചെറിയാൻ ഒരു കൂറ്റൻ പ്രകടനം തിരുവനന്തപുരത്ത് നയിച്ചു. ഇതിനെ തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നിരോധനം നീക്കി നേതാക്കളെ വിട്ടു. കൊച്ചിയിൽ ദ്വിഭരണ സമ്പ്രദായം ഏർപ്പെടുത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു. അമ്പാട്ട് ശിവരാമ മേനോന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ കോൺഗ്രസ് മന്ത്രിസഭ ശിവരാമ മേനോന്റെ ക്ഷണത്തെ തുടർന്ന് ഡോക്ടർ എ ആർ മേനോൻ മന്ത്രിയായി. ദിവാൻ ഭരണത്തിനെതിരെ പ്രവർത്തിച്ചതിന് മലയാള മനോരമയുടെ ലൈസൻസ് റദ്ദാക്കി. ഓഫീസും പ്രസും മുദ്രവെച്ച് പൂട്ടി. പത്രാധിപർ കെ സി മാമൻ മാപ്പിളയെ സെപ്റ്റംബർ 10 ജയിലിലടച്ചു. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. 1940 ഇടതുപക്ഷക്കാരുടെ സാമ്രാജ്യ വിരുദ്ധ സമരങ്ങൾ. 1941 എസ് നീലകണ്ഠ അയ്യർ പ്രസിഡന്റും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറിയുമായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടു. കയ്യൂർ സമരം, എറണാകുളത്ത് ദീനബന്ധു പത്രവും തൃശൂരിൽ എക്സ്പ്രസ് പത്രവും തുടങ്ങി. 1942 അഖിലേന്ത്യ തലത്തിൽ നിന്ന് കിറ്റിന്റെ സമരത്തിന്റെ ഭാഗമായി പലയിടത്തും പ്രക്ഷോഭങ്ങൾ. പോലീസ് മർദ്ദനം, കീഴരിയൂർ ബോംബ് കേസ്, ഡോക്ടർ കെ വി മേനോനും 12 കൂട്ടുകാർക്കും നീണ്ട കാലത്തേക്ക് ജയിൽ ശിക്ഷ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ 1st ഇരിങ്ങാലക്കുടയിൽ സമ്മേളനം ഗവൺമെന്റ് നിരോധിച്ചുവെങ്കിലും സംഘാടകർ നിരോധനം വകവയ്ക്കാതെ വാർഷികം ആഘോഷിച്ചു. 1943 നാല് കയ്യൂർ സമരസഖാക്കളെ തൂക്കിക്കൊന്നു. 1946 കരിവെള്ളൂർ സംഭവം, പുന്നപ്ര വയലാർ സമരം, ആലപ്പുഴ ചേർത്തല ഭാഗത്ത് പട്ടാള ഭരണം, മുസ്ലിം ലീഗ് മലബാറിൽ പ്രത്യക്ഷ സമരദിനം ആചരിച്ചു. നിയമപാലനവും ധനകാര്യവും ഒഴിച്ചുള്ള വകുപ്പുകൾ ജനകീയ മന്ത്രിമാർക്ക് നൽകുന്നതാണെന്ന് കൊച്ചി രാജാവ് വിളംബരം പുറപ്പെടുവിപ്പിച്ചു. ഐക്യകേരളം സ്ഥാപിക്കാൻ സമ്മതമാണെന്ന് കൊച്ചി രാജാവ് നിയമസഭയ്ക്ക് എഴുതി. 1947 തിരുവനന്തപുരത്ത് വെടിവയ്പ്. 3 മരിച്ചു. ദിവാൻ സി പി രാമസ്വാമി അയ്യരെ വെട്ടി പരിക്കേൽപ്പിച്ചു. സി പി രാമസ്വാമി അയ്യർ ദിവാൻ പദം രാജിവെച്ചു. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം ഏർപ്പെടുത്തി. രാജേന്ദ്ര മൈതാനം സംഭവത്തെ തുടർന്ന് പ്രജാമണ്ഡല മന്ത്രിസഭ രാജിവെച്ചു. 1948 കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രായപൂർത്തി വോട്ടവകാശത്തിന്മേൽ തിരഞ്ഞെടുപ്പ്. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വിജയം. പട്ടം താണുവള്ളിയുടെ നേതൃത്വത്തിൽ ജനകീയ മന്ത്രിസഭ. കൊച്ചിയിൽ ഈ ഇക്കണ്ട വാര്യരുടെ നേതൃത്വത്തിലുള്ള പ്രജാമണ്ഡല മന്ത്രിസഭ. 1949 ജൂലൈ 1 കൊച്ചിയും തിരുവിതാംകൂറും സംയോജിപ്പിച്ച് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു. തിരുവിതാംകൂർ രാജാവ് രാജപ്രമുഖനും തിരുവിതാംകൂർ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള മുഖ്യമന്ത്രിയും. 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ഇപ്പോൾ നിലവിലുള്ള കേരള സംസ്ഥാന രൂപം.